സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവത്തിൽ വിവാദ പരാമർശവുമായി കെ സുധാകരൻ. ബോംബ് പൊട്ടി മരിച്ചത് വൃദ്ധനല്ലേയെന്നും ചെറുപ്പക്കാരനല്ലോ മരിച്ചതെന്നും സുധാകരന്റെ പരിഹാസം. ബോംബ് ഇനിയും പൊട്ടാനുണ്ടെന്നും പറയുന്നു കെ സുധാകരൻ. എം സന്തോഷ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. സന്തോഷ, പ്രായം നോക്കിയാണോ ജീവന്റെ വില കെ പി സി സി പ്രസിഡന്റ് തീരുമാനിക്കുന്നത്? കണ്ണൂർ തലശ്ശേരിക്കടുത്ത എരഞ്ഞോളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സ്ഫോടനത്തിൽ 80 വയസ്സ് കഴിഞ്ഞ വേലായുധൻ എന്ന വയോധികൻ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് സുധാകരൻ പ്രതികരണം നടത്തിയത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു മരിച്ച വയോധികനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കെ സുധാകരൻ്റെ പ്രതികരണം ഉണ്ടായത്. ആ ഈ ഒരു മരിച്ചത് വൃദ്ധനല്ലേ, ചെറുപ്പക്കാരനല്ലോ എന്നുള്ളതായിരുന്നു സുധാകരൻ്റെ ഒരു പരാമർശം. ഇത് വലിയ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയ ഒരു പരാമർശമായി മാറി, വലിയ വിവാദമായി മാറുകയായിരുന്നു സുധാകരൻ നടത്തിയിട്ടുള്ള ഈ ഒരു പരാമർശം. ഈ ഒരു സ്ഫോടനത്തിൽ മരിച്ച വയോധികനെ ഒരു അധിക്ഷേപിക്കും വിധത്തിൽ, അതോടൊപ്പം തന്നെ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം സുധാകരൻ നടത്തിയതാണ് വിവാദമായി മാറിയത്. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ ഇനിയും ബോംബുകൾ പൊട്ടാനുണ്ട് എന്നുള്ള ഒരു പ്രതികരണം കൂടി കെ സുധാകരൻ നടത്തി. ഈ ഒരു പരാമർശമാണ് വിവാദമായി മാറിയത്. കെ സുധാകരൻ നടത്തിയിട്ടുള്ള, മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള ഈ പ്രതികരണം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. കെ പി സി സി അധ്യക്ഷൻ്റെ ഈ ഒരു പരാമർശം ഉത്തരവാദിത്വമില്ലാത്ത, ബോധമില്ലാത്ത തരത്തിലുള്ള, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ചേരാത്ത പരാമർശമായി എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കെ സുധാകരനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇതിന് പിന്നാലെ വിശദീകരണവുമായി കെ സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തു. അത്തരത്തിൽ ഈ മരിച്ചയാളെ അധിക്ഷേപിക്കുന്ന തരത്തിലല്ല പരാമർശം നടത്തിയത്, അത് വളച്ചൊടിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു വിശദീകരണമാണ് കെ സുധാകരൻ പിന്നീട് നടത്തിയത്. ഏതായാലും മാധ്യമങ്ങളിലെല്ലാം തന്നെയും സുധാകരൻ നടത്തിയിട്ടുള്ള ഈ ഒരു വിവാദമായിട്ടുള്ള പരാമർശം വലിയ വാർത്തയായതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കെ സുധാകരനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്.